ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശ്വാസയോഗ്യമായ ഒരു മാധ്യമത്തിൽ വരുന്ന വാർത്ത മറ്റൊരു മാധ്യമം കൊടുത്താൽ ആ ആദ്യം കൊടുത്ത മാധ്യമത്തിന് കുഴപ്പമൊന്നുമില്ല, രണ്ടാമത് കൊടുത്ത മാധ്യമത്തിന്റെ പ്രശ്നം, മാധ്യമത്തിന്റെ പ്രവർത്തകരെയാണ് പ്രശ്നം ബാധിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നം തന്നെയല്ലേ അത്? കാരവൻ എന്ന മാസികയിൽ വന്നതും മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പബ്ലിക് വേദിയിൽ പറഞ്ഞതുമായ ഒരു വിഷയം ഷാജൻ സ്കറിയ പറഞ്ഞപ്പോൾ പ്രശ്നമാകുകയും കേസാകുകയും ജാമ്യമില്ലാത്ത വകുപ്പിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ടാകുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ വാർത്ത വന്ന സോഴ്സ് എന്താണ് എന്ന് പബ്ലിക്കിനോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, കോടതിയോടും വ്യക്തമാക്കിയിരിക്കുമല്ലോ ഇതിനോടകം. അപ്പോൾ ആദ്യം ഈ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല, അത് എടുത്തു പറഞ്ഞ അതിൽ വന്ന വിശ്വാസയോഗ്യമായ വാർത്ത എന്ന് അതിനെ വിശ്വസിച്ച വാർത്ത കൊടുത്ത ആളിനാണ് പ്രശ്നം അല്ലെ. അങ്ങനെ ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല എന്നും തനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നുമാണ് ക്രൈം നന്ദകുമാർ സാർ പറയുന്നത്. എതിരാളിയാണ്, അതായത് ആ വാർത്ത പ്രസിദ്ധീകരിച്ച ആള് ചെയ്ത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടാണ്, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത ഞാൻ പ്രസിദ്ധീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെ അത് കള്ളമായി തീരും, അതുകൊണ്ട് ഡിഫമേഷൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സെഷൻസ് കോടതിയെ കുറ്റമിത്തനാക്കിയുള്ളത്. അതായത് കൊല്ലത്ത് അദ്ദേഹം ഒരു സ്കൂളിൽ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൗൺസിലർ ആയിരിക്കുമ്പോൾ, ആ പാരിപ്പള്ളി പഞ്ചായത്തിന്റെ കൗൺസിലർ ആയിരിക്കുമ്പോൾ, പാരിപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിന്റെ അധ്യാപക നിയമനത്തിന്റെ പണം ഈ പാരിപ്പള്ളി രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നായിരുന്നു കേസ്. അപ്പൊ ഇതേപോലെ വാർത്ത മറ്റൊരു ഒരാൾ പ്രസിദ്ധീകരിച്ച വാർത്ത ഇപ്പൊ കണ്ടല്ലോ. ഒന്നുകൂടി നന്ദകുമാർ സാറിനെ ശ്രദ്ധിക്കണം. പാരിപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിന്റെ അധ്യാപക നിയമനത്തിന്റെ പണം ഈ പാരിപ്പള്ളി രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നായിരുന്നു കേസ്. അപ്പൊ ഇതേപോലെ വാർത്ത മറ്റൊരു ഒരാൾ പ്രസിദ്ധീകരിച്ച വാർത്ത എടുത്ത് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത് അപകീർത്തികരമല്ല. ഈ കാരവൻ മാഗസിനെതിരെ അജിത് ഡോബലോ യൂസഫലിയോ കേസ് ഫയൽ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, യൂസഫലി ലക്നൌവിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഏത് വഴിക്കെങ്കിലും വളഞ്ഞ വഴിയിലൂടെ യൂസഫ് ഷാജൻ സ്കറിയെ നിശബ്ദനാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ്. അതിനുശേഷം ഹൈക്കോടതി ഡൽഹിയിൽ ഒരു കേസ് കൊടുത്തു യൂസഫലി. ആ കേസ് ഒരിക്കലും അവിടെ നിലനിൽക്കില്ല എന്ന് പറയുന്നത് കാരണം ഈ കാലയളവിൽ ഒന്നും തന്നെ യൂസഫലി ഡൽഹിയിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അപകീർത്തി ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് അപകീർത്തി ഉണ്ടാകുന്ന വാർത്ത ഉണ്ടാകണമെങ്കിൽ ആ ആൾ ആ സ്ഥലത്തുണ്ടായിരിക്കണം. അദ്ദേഹത്തിന് അപകീർത്തികരമായി ഒരാൾ പറയും വേണം നിങ്ങളോട് നിങ്ങളെ പറ്റിയുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയണം. അങ്ങനെ ഒരു സംഭവം ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ എറണാകുളത്ത് സബ് കോടതിയിൽ എനിക്കെതിരെയും ഷാജിസ്ത്രീക്കെതിരെയും കർമ്മക്കെതിരെയും ഒരു കേസുണ്ട്. അത് സ്വർണ്ണക്കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് ഈ നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം തിരിച്ചയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന ബെയിൽ അപ്ലിക്കേഷനിൽ ഫയൽ ചെയ്ത രേഖകളാണ് വാർത്തയ്ക്ക് ആസ്പദം. ആ വാർത്തയ്ക്കെതിരെ യൂസഫലി 100 കോടി രൂപയ്ക്ക് നോട്ടീസ് അയച്ചു, പിന്നീട് 50 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്തു. ഞാൻ പത്രിക സമർപ്പിച്ചത് 10 കോടി രൂപയായി അയച്ചുരുക്കി. ഈ കേസിൽ വീഡിയോ നീക്കം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രയർ ഉണ്ടായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട കോടതി ആ സംഭവം അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അതിനെതിരെ അദ്ദേഹം എറണാകുളം ഹൈക്കോടതിയിലാണ് പോകേണ്ടത്, കേരള ഹൈക്കോടതിയിലാണ് പോകേണ്ടത്. അങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോകാതെ ഡൽഹി ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ എങ്ങനെ ആ കേസ് നിലനിൽക്കും? ആ കേസിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ആ കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്ന ഒരു കേസിലാണ് അദ്ദേഹത്തിന്റെ 160 വീഡിയോകൾ നീക്കം ചെയ്യാൻ വേണ്ടി ഉത്തരവ് വന്നിരിക്കുന്നത്. വിചിത്രമായ ജനാധിപത്യത്തിനെതിരെയുള്ള പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഹൈക്കോടതി ഡൽഹി വിധിയായിരുന്നു. എന്നിട്ടും ഷാജൻ സ്കറിയ അതിനെതിരെ അപ്പീൽ പോകാതെ ഡൽഹി ഹൈക്കോടതിയുടെ വിധി അംഗീകരിച്ച് 160 വീഡിയോകളും നീക്കം ചെയ്തു. ഇത് വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തിനെ ആക്രമിക്കും, എങ്ങനെയെങ്കിലും ഷാജൻ സ്കറിയെ നിശബ്ദനാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇതിനുശേഷമാണ് നമ്മുടെ അൻവർ MLA നിരന്തരമായിട്ട് ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഷാജൻ സ്കറിയുടെ ഓഫീസ് പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത്. ഷാജൻ സ്കറിയുടെ ഓഫീസ് പൂട്ടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ പല വഴിക്ക് PV അൻവർ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയതൊന്നും ഫലപ്രാപ്തി എത്തിയില്ല. അവസാനം ശ്രീനിജൻ MLA കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ച് അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബൽ പെട്ട ഒരു ആളാണെന്നും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും അദ്ദേഹത്തെ അപകീർത്തി ഹറാസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിന് FIR ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് പ്രോസിറ്റി നിയമപ്രകാരം 3(1)R, 3(1)U, 1(20)O എന്നീ വകുപ്പുകൾ പ്രകാരം ഷാജൻ സ്കറിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പറയാം എറണാകുളം AC ജയകുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിന് കാരണം എളമക്കര പോലീസാണ് ഈ കേസ് FIR ഇട്ടിട്ടുണ്ടെങ്കിലും ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാരപരിധി DYSP റാങ്കുള്ള ആളായതിനാൽ ജയകുമാറാണ് അന്വേഷിക്കുന്നത്. ഈ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുകളിൽ നിന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ വീണ ജോർജ് അല്ലെങ്കിൽ മറ്റേ മന്ത്രിമാർ വിളിച്ചു പറഞ്ഞാൽ മൂത്രമൊഴിക്കും, അപ്പം തന്നെ എന്താണോ നടപടി അപ്പെടുക്കും. ഇനി നിങ്ങൾക്ക് നോക്കി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വർഷം മുമ്പ് കഴിഞ്ഞ
22 ജൂൺ 17 ജൂൺ മാസത്തിൽ തന്നെ ഈ അതേപോലെ തന്നെയാണ് ഈ ജൂൺ മാസത്തിലാണ് ഷാജശ്രീക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ജൂൺ 17 എന്നെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു പരാതി അറിയോ? എന്റെ ഓഫീസിൽ വീണ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം കയറിക്കൂടിയ, വളരെ തന്ത്രപരമായി കയറിക്കൂടിയ ഒരു സ്ത്രീ, ഒരു അവതാരികയായി വന്ന സ്ത്രീ, ഒരു മാസം അവിടെ പിന്നിടുന്നതിന് മുമ്പ് അവരോട് അവരുടെ വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ എഴുതാൻ പറഞ്ഞതിന് അവർ ഇറങ്ങിപ്പോവുകയും ഒരു കാറ് ഉണ്ടാക്കി ഇറങ്ങിപ്പോവുകയും പിന്നീട് കണ്ടത് ഞാൻ അവരോട് വീണ ജോർജിനെ പോലെ നഗ്നയായി അഭിനയിക്കാൻ പറഞ്ഞു, അതനുസരിക്കാത്തതുകൊണ്ട് ലൈംഗിക ചൊവ്വയോട് ഞാൻ സംസാരിച്ചു എന്ന പേരിൽ ഇതേ വകുപ്പുകൾ ഉപയോഗിച്ച് എനിക്കെതിരെ കേസെടുക്കുകയും ഞാൻ ആ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിട്ടും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയകുമാർ നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ മുകളിൽ നിന്ന് പറയുന്നതനുസരിച്ച് നീങ്ങില്ല, നട്ടലുള്ള ഒരു പോലീസ് ഓഫീസറാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഓഫീസിൽ നിന്നോ അതേപോലെ എന്റെ വീട്ടിൽ നിന്നോ മാറി നിന്നില്ല. എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് ഞാൻ അപേക്ഷയില്ല. പകരം അദ്ദേഹം എന്റെ കൂടി ഭാഗം കേട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി മാത്രമേ അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അന്നുണ്ടായത് എന്താണ്? അദ്ദേഹം വീണ ജോർജ് വിളിച്ചു പറഞ്ഞതോടുകൂടി അദ്ദേഹം ഒരു ഒരു വൃത്തി ഒരു സാധാരണ ഒരു വൃത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടിയെ പോലെ അടിമയെ പോലെ അദ്ദേഹം അനുസരിക്കുകയായിരുന്നു എന്നെ കള്ളക്കേസിൽ. പുലർക്കാലത്ത് 2022 പുലർച്ചയ്ക്ക് അദ്ദേഹം എന്നെ കള്ളക്കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത പോയതിനു ശേഷമോ ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് കള്ളമാണ്, തെളിവുകളുണ്ട്, അത് പരിശോധിക്കണം. അദ്ദേഹം പറഞ്ഞതൊക്കെ നിങ്ങൾ കോടതിയിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പത്രക്കാരൻ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ജയിലിൽ പോകുന്നൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പോ നമ്മൾ കാണുന്നത് ഈ വാർത്ത വായിക്കുന്ന ആളുകളെ മാത്രമാണ്. അവരെ ലൈഫിൽ എടുക്കുന്ന റിസ്ക് എത്ര വലുതാണ് എന്ന് ഷാജന്റെ വിഷയത്തോടു കൂടിയാണ് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. ആരെയെല്ലാം തൃപ്തിപ്പെടുത്തണം, ഇനി അവരെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സത്യസന്ധമായ വാർത്ത വളയ്ക്കാതെ ക്രമക്കേടുകൾ നടത്താതെ കൊടുത്താൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ്. എന്തിനായിരിക്കും അവർ ഈ റിസ്ക് എടുക്കുന്നത്? മറ്റുള്ളവർ റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്. നോ പെയിൻ നോ ഗെയിൻ. ഷാജൻ സ്കറിയയുടെ ഒരു വീഡിയോയുടെ ഭാഗം ഒരുപാട് കാക്കാമാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ യൂസഫ് അലിയുടെ വിഷയം വരുമ്പോൾ എനിക്ക് ഒരു 50,000 സബ്സ്ക്രിപ്ഷൻ കയറുമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാജൻ പറയുന്ന വീഡിയോ, ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട്, ആ രൂപത്തിലുള്ള പെയിൻ എടുക്കാൻ തയ്യാറായതുകൊണ്ട് അതിന് പിന്നിൽ ഉറപ്പായിട്ടും ഒരു ഗെയിൻ ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വേദനിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. വെറുതെ കിട്ടുന്നതല്ല ആ ഇൻകം, അതല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ, അതിലൂടെ വരുന്ന എല്ലാ റവന്യൂ വെറുതെ വരുന്നതല്ല, അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇപ്പോ 160 വീഡിയോ യൂസഫ് അലിയുടേത് ഡിലീറ്റ് ചെയ്യാൻ ഷാജൻ സ്കറിയ നിർബന്ധിതനായത് എന്തുകൊണ്ടാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ക്രിട്ടിക്കൽ സ്റ്റേജുകളിലൂടെ കടന്നു പോയ, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ക്രൈം നന്ദകുമാർ സർ. നേരിടാനുള്ള കഴിവുണ്ടെന്ന് എന്റെ അറസ്റ്റിലൂടെ തെളിയിച്ചുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. എന്നാൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് എല്ലാം ചെയ്ത് നിയമവിരുദ്ധമായിരുന്നു. ഈ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അദ്ദേഹം ചെയ്തിട്ടുള്ളത് നേരെ എന്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. എന്റെ രാവിലെ മുതൽ രാത്രി വരെ ഏകദേശം 50 പോലീസുകാരെ വെച്ച് നിരന്തരമായിട്ട് പോലീസ് വാഹനങ്ങൾ വരുന്നു, സൈറൺ മുഴക്കി പോലീസ് വാഹനം വരുന്നു, ആ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കൂട്ടുന്നു, എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ റെയ്ഡ് നടത്തുന്നു. അവിടെയുള്ള എന്റെ അമ്മയുടെ മൊബൈൽ, അതേപോലെ അവിടെയുള്ള ATM കാർഡ്, നിത്യജീവിതത്തിലുള്ള സാധനങ്ങൾ അടക്കം എടുത്തുകൊണ്ട് പോയി ആ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പരാതിയിൽ പറഞ്ഞു എന്താണെന്നറിയാമോ? ആ പരാതി പറഞ്ഞ സ്ത്രീ പറഞ്ഞ എന്താണെന്നറിയാമോ? എന്റെ ഓഫീസിൽ വെച്ച് ആ അവരോട് ഞാൻ മോശമായി പെരുമാറി എന്നാണ്. ആ മോശമായി പെരുമാറി എന്റെ ഓഫീസിൽ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് അതിൽ പ്രധാനമായിട്ട് രേഖയായി പോലീസ് പിടിച്ചെടുക്കേണ്ടത്. എന്നാൽ എന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, വീട് റെയ്ഡ് ചെയ്തു, പിന്നെ ഓഫീസ് റെയ്ഡ് ചെയ്തു, അങ്ങനെ നിരന്തരം എന്നെ വേട്ടയാടി. എന്റെ ഓഫീസിന്റെ പ്രവർത്തനം മുടക്കാൻ വേണ്ടി എന്റെ എല്ലാ ക്യാമറകളും എല്ലാം എടുത്തുകൊണ്ട് പോയി, അതേപോലെ അവിടെ കമ്പ്യൂട്ടർ എല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇതിനർത്ഥം അദ്ദേഹം മുകൾ ഇങ്ങനെ ഒരാളോട് ഒരാൾക്ക് ദേഷ്യം തോന്നുന്നു, അത് രാഷ്ട്രീയ പ്രമുഖനാകട്ടെ, വ്യവസായി ആകട്ടെ, അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാകട്ടെ, ഹോൾഡുള്ള ആള് തന്നെ. അങ്ങനെയാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ, അവരെ നശിപ്പിക്കാൻ, തേജോവധം ചെയ്യാൻ, സമൂഹത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ, അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ പോലീസും ഇത്തരം ഔദ്യോഗിക വൃത്തങ്ങളും തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സുരക്ഷയാണുള്ളത് ഈ നാട്ടിൽ? പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് നീതി കിട്ടുന്നത്? നീതിക്കു വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ ഗതി ഇതാണെങ്കിൽ, അതോ ഇവരൊക്കെ ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ്, അവർക്കൊക്കെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങളുമുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ആരാധകരായിട്ട്. ഇപ്പൊ ഷാജൻ സ്കറിയ, ഷാജനു വേണ്ടി പണം വേണോ, ആളു വേണോ, എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ വലിയ ഒരു വിഭാഗം ആളുകൾ മുന്നിലുണ്ട്.
നമുക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഒരു നയാ പൈസ ചെലവാക്കി നമ്മളെ ആ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കാം. അനുസരിക്കുന്ന ഒരു ഭൃത്യൻ മാത്രമാണ്, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരിക്കാൻ പറ്റാത്ത ആളാണ്. അങ്ങനെയുള്ള ഈ പോലീസ് ഓഫീസർ ഷാജസ്കറിയക്കെതിരെ കേസെടുക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ നടത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ അല്ല ജയകുമാർ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വളഞ്ഞ വഴി മുകളിൽ നിന്ന് നിർദ്ദേശപ്രകാരം ഷാജസ്കറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഷാജസ്കറിയയുടെ ഓഫീസിന് താഴെ പി ബി അൻവർ അടക്കം എത്തി വെല്ലുവിളിച്ചു പോയി എന്നൊരു വാർത്ത കൂടി ഷാജസ്കറി പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം പോലീസ് മറുനാടൻ മലയാളിയിൽ കിട്ടുന്ന കാര്യം, അദ്ദേഹത്തെ ഏത് വിധേയനെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ പോയി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യത. പാണ്ടിലോറയ്ക്ക് മുമ്പിൽ തവള മസില് പിടിച്ചു നിൽക്കുന്നത് പോലെ ഇവര് വിരിച്ച വലയിലേക്ക് ചെന്ന് കയറി കൊടുക്കാതിരിക്കൽ തന്നെ ആയിരിക്കും നല്ലത്. അദ്ദേഹം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതൊരു കള്ളക്കേസാണ്, കള്ളക്കേസിൽ പിടികൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ശരിയായ ഒരു കേസിലായിരുന്നെങ്കിൽ അദ്ദേഹം ധീരതയോടുകൂടി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസിന് മുമ്പാകെ കിടങ്ങുമായിരുന്നു. ഇവിടെ എന്താണ് കേസ്? ഇവിടെ കേസ് എന്ന് പറയുന്നത് ഈ ഇതിൽ നിന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാവുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യം ഷാജന് സപ്പോർട്ടായി വന്ന ഒരുപാട് ചാനലുകാരും മാധ്യമ പ്രവർത്തകരും ക്രമേണ ഉൾവലിഞ്ഞു. അവർക്ക് പറ്റിയില്ല, കാരണം നിലപാട് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉണ്ടാകൂ, അത് സത്യസന്ധതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. ഷാജൻ ആദ്യം നമ്മുടെ പിന്നെ നാരദ ന്യൂസിന്റെ മാത്യു സർ പറഞ്ഞു ആ കാരവനിൽ നിന്ന് അത്തരം വാർത്തകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അജിത് ഡോവലിനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന വാർത്തകൾ എടുത്തു മാറ്റിയിട്ടുണ്ട്, അവര് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ശരിയായിട്ട് ആ വാർത്ത ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, അവർ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുമില്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഞാനും പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ടൊന്നും പിൻവലിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ വാസ്തവമില്ലെങ്കിൽ, തനിക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിവിധി കാണേണ്ടത് ഷാജൻസ്കറിയാണ്. പക്ഷേ ധീരനായ സത്യസന്ധനായ മുഖം നോക്കാതെ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആയിരക്കണക്കിന് ഷാജൻസ്കറിയമാർ വീണ്ടും വരും എന്ന ഒരു ആശയം കൂടി ഇതിനകത്തുനിന്ന് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നന്ദി.